শিক্ষা দে নাতিস্তম নংকিডু ദൈവ മക്കളെ സകല ആത്മാക്കളുടെയും തിരുനാൾ ഓൾ സോൾസ് ഡേ പ്രിയപ്പെട്ടവരെ ഓർക്കാനൊരു ദിവസം ശവകുടീരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടത്തേക്ക് പോകുവാൻ ഒരു ദിവസം ഓർമ്മകളുടെയും പ്രാർത്ഥനകളുടെയും ഒരു ദിവസം കടന്നുപോയവർ എത്ര പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു ദിവസം സത്യത്തിൽ അങ്ങനെയാണ് മരിച്ചവർ അവരെത്ര പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് അവർ കടന്നുപോയി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എനിക്ക് തോന്നുന്നു ജീവിതാന്ത്യം വരെ ആ നഷ്ടങ്ങളൊക്കെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഫാദർ ഞാൻ വിദേശത്ത് പഠിക്കുമ്പോൾ പോയത് എനിക്കിന്നും നല്ല നഷ്ടബോധമുണ്ട് എൻ്റെ രണ്ട് സഹോദരങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു പോയത് എന്നെ വല്ലാതെ അതിന്നും ദുഃഖിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് വീടുകളിലെത്തുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവയൊക്കെ എൻ്റെ മനസ്സിൽ നൊമ്പരമായും ഓർമ്മയായും പ്രാർത്ഥനയായും ഒക്കെ മാറാറുണ്ട് പലപ്പോഴും അതെന്നെ നിശബ്ദനാക്കാനുമുണ്ട് ആകാറുണ്ട് നമുക്ക് പ്രിയപ്പെട്ടവർ ഓർക്കാം ഇന്നത്തെ ദിവസം വേറെ ഒരു പുണ്യത്തെപ്പറ്റി ഞാൻ പ്രസംഗിക്കേണ്ട കാര്യമില്ലല്ലോ പ്രിയപ്പെട്ടവർ ഓർക്കണം അവിടെ ചെല്ലണം അവിടെ പോയിരുന്ന് അവരോട് വിശേഷങ്ങൾ പറയണം അവർ കടന്നു പോയിട്ട് ഇന്ന് വരെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും അല്ലെ അവർ നമുക്ക് എത്ര പ്രിയപ്പെട്ടവരായിരുന്നു എന്നൊക്കെ പറയണം ചിലരോടൊക്കെ ക്ഷമിക്കാൻ കാണുമായിരിക്കും ചെന്ന് ക്ഷമിക്കണം ക്ഷമ കൊടുക്കണം ചിലരോട് നമുക്ക് ക്ഷമ ചോദിക്കാൻ വേണ്ട പോലെയൊക്കെ നോക്കിയിട്ടില്ല പരിചരിച്ചില്ല വിചാരിക്കാത്തപ്പോൾ കടന്നുപോയി ഒന്ന് ചെന്നിരുന്ന് ക്ഷമ ചോദിക്കാനുമൊക്കെയുള്ള ഒരു സമയമല്ലേ ഇത് നമ്മൾ ബൈബിളിലെ മനോഹരമായിട്ടുള്ള പുസ്തകമാണ് തോബത്തിൻ്റെ പുസ്തകം തോബത്തിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് മരിച്ചവരെ സംസ്കരിക്കുക തോബത്തിനൊന്ന് പരിചയപ്പെടാം ഒന്നാം അധ്യായത്തിൽ തോബത്തിനെ പറ്റി പറയുന്നതാണ് തോബത്ത് ഒരു നല്ലവനായിരുന്നു വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു നഗ്നക്ക് ഞാൻ വസ്ത്രം നൽകി എൻ്റെ ജനത്തിൽ ആരുടെയെങ്കിലും മൃതശരീരം നിനിവയുടെ മതിലിന് വെളിയിൽ കിടക്കുന്നത് കണ്ടാൽ ഞാൻ ഉടനെ പോയി സംസ്കരിക്കുമായിരുന്നു ഈ തോബത്തിൻ്റെ പ്രത്യേകതയാണ് വീണ്ടും നമ്മൾ കാണുന്നത് തോബത്തിന് കാഴ്ച നഷ്ടപ്പെടുന്ന സംഭവം ഒരു ശവസംസ്കാരത്തിന് പോയതാ അശുദ്ധനായതുകൊണ്ട് ശവത്തെ തൊടുന്നവർ അശുദ്ധനാണ് മതിലിന് വെളിയിൽ കിടക്കുമ്പോൾ ഒരു പക്ഷി കാഷ്ടിച്ച് കണ്ണിൽ വീഴുകയും കണ്ണിൻ്റെ കാഴ്ച പോവുകയും ചെയ്തു ഒരു പുണ്യം ചെയ്തപ്പം തിരിച്ച് ദൈവം കൊടുക്കുന്ന ഒരു സമ്മാനമൊക്കെ അല്ലേ എന്നിട്ടും ഇതാ പഴയപടി ഇവൻ മരിച്ചവരെ സംസ്കരിക്കുന്നു സൂര്യാസ്തമയത്തിന് ശേഷം ഞാൻ ചെന്ന് കുഴിച്ച് മൃതദേഹം സംസ്കരിച്ചു മനോഹരമുള്ള കാഴ്ചകളുണ്ട് തിരിച്ചു വരുന്ന തോബിത്ത് എന്നാ പെന്തക്കുസ്ത തിരുനാളിലിരിക്കുക അപ്പോഴാ മോമെന്ന് പറയുന്നത് ആരോ വഴി മരിച്ചു കിടപ്പുണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ നാളുകൾക്ക് ശേഷം വീട്ടിലെത്തിയ തോബിത്ത് ഓടിപ്പോയി ആ വ്യക്തിയെ സംസ്കരിക്കുന്ന ഒരു ചിത്രം പ്രിയപ്പെട്ടവരെ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ കുഴിയിൽ കൊണ്ടുപോയി അടക്കുക എന്നതിനേക്കാളൊക്കെ കുറച്ചും കൂടെ അർത്ഥമുണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് അല്പകൂടെ മഹത്വത്തോടെ ഞങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മരിച്ചവർക്ക് ഒരു വിടവാങ്ങൽ കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതല്ലേ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ മരണത്തെപ്പറ്റി അല്ല അന്ത്യവിധിയെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണാം വാനമേഘങ്ങളിൽ വരുന്ന കർത്താവായ ദൈവം വലിയ കാഹളധ്വനിയോടുകൂടെ തൻ്റെ ദൂതന്മാരെ അവൻ അയക്കും അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാല് ദിക്കുകളിൽ നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരെ തന്നോട് ചേർക്കുന്ന അനുഭവമായിട്ട് മരണത്തെ കാണാൻ പറ്റുമോ ദൈവസന്നിധിയിൽ എല്ലാവരും ശേഖരിക്കപ്പെടാനുള്ളത് ആത്മാവ് സ്വർഗത്തിലേക്കും ശരീരം മണ്ണിലേക്കും മടങ്ങും എന്ന് നമ്മൾ വായിക്കുന്നില്ലേ വിഭൂതി ബുധനാഴ്ച പറയാറില്ലേ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങും എൻ്റെ മണ്ണിൻ്റെ സ്വഭാവങ്ങൾ മണ്ണിലേക്കും എൻ്റെ സ്വർഗത്തിൻ്റെ വിണ്ണിൻ്റെ സ്വഭാവങ്ങൾ വിണ്ണിലേക്കും കടന്നു പോകും ഭൂമിയിലെ ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കൂടി ഇത് ഓർമ്മിപ്പിക്കുക യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നു എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു വീണ്ടും പറയുക
നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ശവക്കല്ലറയിൽ അടങ്ങുന്നില്ല. ശവകുടീരങ്ങൾ ഒരു വാതിലാണെന്നും കൂടെ ഈ ദിവസം ഓർക്കുന്നത് നല്ലതാണ്. പുറത്തേക്ക് വരും, ദൈവമുഖം കാണാൻ. മനുഷ്യൻ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ കടന്നു പോകാനുള്ള ഒരു ഉമ്മറപ്പടിയാണ് മരണം. മരണത്തേക്ക് പുഞ്ചിരിയോടുകൂടി കണ്ടവരും, മരണത്തേക്ക് സന്തോഷത്തോടെ കണ്ടവരും മരണത്തിന് വേണ്ടി കാത്തിരുന്നും കഴിഞ്ഞ ഇടയ്ക്ക് ഒരു അമ്മ ബൈബിൾ വായിച്ച് ആ ബൈബിളിലേക്ക് തലചായിച്ച് മരിച്ചുവെന്നൊക്കെ പറയുമ്പോൾ മരണത്തിനെന്ത് മഹത്വമുണ്ട്. വേറൊരമ്മ, മക്കളെല്ലാം ഓരോ സ്ഥലത്താണ്, അമ്മ ഒറ്റയ്ക്ക് ജീവിച്ചു, ആരോടും പരാതിയുമില്ല, പരിഭവുമില്ല. ഒരു വെള്ളിയാഴ്ച അച്ഛനെ വിളിച്ച് കുർബാന ചോദിച്ച് കുർബാന സ്വീകരിച്ചിട്ട് പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് രാത്രി കിടക്കുമ്പോൾ ആ വഴിയിൽ പോകുന്ന അമ്മ. തേമകളെ, മരണത്തിനൊത്തിരി ഭംഗിയുണ്ട്, മരണത്തിനൊത്തിരി വിലയുണ്ട്. മരണം ഒരു പ്രാർത്ഥന തന്നെയാണ്. ഓ കർത്താവേ, വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശവകുടീരങ്ങളിലുള്ളവരെല്ലാം എഴുന്നേൽക്കുമെന്ന്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഒരു നാൾ ഞങ്ങൾ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുമെന്ന് ഈ ദിവസം ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തരണമേ. അത്ഭുതകരമായ കൃപ നൽകി ഒഴുകട്ടെ. തേമ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവർ സ്വർഗത്തിൽ ഇടം കൊടുക്കണമേ. ഈ സമയത്ത് അവർ സ്വർഗത്തിലിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾ ഭൂമിയിലിരുന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. കർത്താവ് ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യജയശിവരുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. മരിച്ച സകല വിശ്വാസികളിലെ ആത്മാക്കളും കർത്താവിൻ്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ദുഃഖിച്ചു കഴിയുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ അടുത്ത ദിവസങ്ങളിൽ കടന്നുപോയവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയപ്പെട്ടവർ കടന്നുപോയിട്ട് വലിയ തകർച്ചയിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.